വെൽക്കം ടു മൈ ചാനൽ ജിൻസിസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കുക്കിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടല്ല, ജസ്റ്റ് ഒരു വ്ളോഗായിട്ടാണ്. പക്ഷേ കുക്കിംഗ് വ്ളോഗ് തന്നെയാണ്. അതായത് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ഒരു ചെറിയൊരു ഗ്രില്ലിങ് പ്ലാൻ ചെയ്തു. മീനും കണവയൊക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു ഗ്രില്ലിംഗ് ആണ്. അപ്പോൾ എനിക്ക് തോന്നി അതൊരു വ്ളോഗ് ആക്കാം, അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റുമല്ലോ. അപ്പം നമുക്ക് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞങ്ങൾ ആദ്യം ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് കണവയാണ്. അപ്പോൾ ഈ കണവയുടെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണവയുടെ പേര് വെള്ള കണവ എന്നാണ് കേട്ടോ. കാരണം ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല വൈറ്റ് കളറാവും. അത് ഞങ്ങൾ കാണിച്ചു തരാം. ഇതിൻ്റെ നീളം ഞാനിപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഒരു കണവയുടെ നീളമാണത്, വലിയ കണവയാണ് കേട്ടോ അത്. അതുകൊണ്ടാണ് നമ്മളത് ഗ്രില്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്തത്. ഇതിൻ്റെ തലഭാഗം അല്ലേ, ഇതിൻ്റെ തലഭാഗമാണ്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യുന്ന ഞാൻ കാണിച്ചു തരാം നന്നായിട്ട്. അപ്പോൾ നമുക്ക് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ പുറത്തുള്ള തൊലിയൊക്കെ ആദ്യം ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഉരിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ഇപ്പം കണവ ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറത്ത് കാണുന്ന ആ ഒരു കറുത്ത തൊലിയില്ലേ, അത് മൊത്തം നമ്മൾ കൈ കൊണ്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ പിച്ച് 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 കളഞ്ഞാൽ മതി. അത് പ്രത്യേകിച്ച് അതിനൊന്നും പറയാനായിട്ടൊന്നും ഇല്ല. അപ്പം ഇതിൻ്റെ ഇപ്പം പുറം ഭാഗമാണ് ഇത് മൊത്തം ഇപ്പം അത് ക്ലീൻ ചെയ്തത്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കാണിച്ചു തരാം. കണ്ടോ അകത്തൊരു സാധനം ഇരിക്കുന്നുണ്ടോ, ഒരു വൈറ്റ് കളർ. അത് നമ്മൾ കൈ കൊണ്ട് ചെറിയ സ്കെയിൽ പോലെയാണ് അതിരിക്കുന്നത്. അതങ്ങ് വലിച്ചങ്ങ് പുറത്തോട്ടങ്ങ് എടുക്കണം. അതായത് കണ്ടോ ഇപ്പം എന്താ വലിച്ച് പുറത്തോട്ട് എടുക്കുന്ന ഈ സാധനം, ആ അതാണ് കണവയ്ക്ക് അകത്തിരിക്കുന്ന മെയിനായിട്ടുള്ള ഒരു അഴുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതാദ്യം എടുത്ത് കളഞ്ഞിട്ട് പിന്നെ കൈ അകത്തോട്ട് കയറ്റിയിട്ട് ശരിക്കും മഷിയുണ്ട് കണവയിൽ. കണ്ടോ കണ്ടോ, അത് വലിച്ച് പുറത്തോട്ട് എടുത്ത് കളയണം. നമ്മൾ മീനൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അകത്തുള്ള അഴുക്ക് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പുറത്തോട്ട് എടുത്ത് കളയത്തില്ല. അതുപോലെ തന്നെ സെയിം അതുപോലെ തന്നെ ചെയ്താൽ മതി. അതതിൻ്റെ എന്തോ ഇത് വേസ്റ്റ്, അത് ഒരു ചെറിയ കത്തിയുണ്ട് മുകളിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വേസ്റ്റാണ് ഇരിക്കുന്നത് കണവയുടെ. അതായത് അതിൻ്റെ വാൽഭാഗം, ഇത് വാൽഭാഗമാണ് അതിൻ്റെ കണവയുടെ. അപ്പം അവിടെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിനകത്തൊരു വേസ്റ്റ് ഇരിപ്പുണ്ട്, അതെടുത്ത് കളയണം. അപ്പം നമ്മൾ കണവ ഇപ്പം എന്താ ഒരെണ്ണം ഇപ്പം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു, ചേച്ചി ഒന്ന് തിരിച്ച് പിടിച്ചോ ജസ്റ്റ്. കണ്ടോ, അപ്പം ഇതാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് എന്താ ക്ലീൻ ചെയ്തിട്ടുള്ള ഒരു കളർ എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം കൂടെ ക്ലീൻ ചെയ്തിട്ട് എടുക്കാം. ഇപ്പം കണവയുടെ തലഭാഗമാണ് ഇതൊന്ന് കാണിച്ചു ചേച്ചി. ആ ഇതാണ് കണവയുടെ തലഭാഗം എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ ഇതും കളയുന്നില്ല, ഇതും കൂടെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഗ്രില്ലിങ്ങിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. കാരണം ഇതൊക്കെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, വില കൂടിയ കണവകളാണ് ഇതൊക്കെ. അപ്പം നമ്മൾ ഇതും കളയുന്നില്ല, ഇത് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോവാണ്. കണവയുടെ കണ്ണ് ഞാനിപ്പോൾ കാണിച്ചു തരാം. എന്താ ഇതാണ് കണവയുടെ കണ്ണെന്ന് പറയുന്നത്. അപ്പം അത് കട്ട് ചെയ്തിട്ട് അതിങ്ങനെ നമ്മൾ എടുത്ത് കളയും. അപ്പം തലഭാഗത്തിൽ കണ്ണ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്ത് കളയും. അതുപോലെ തലയിൽ ഇങ്ങനെ നടുക്കായിട്ടൊരു ചെറിയൊരു ഒരു അഴുക്കുണ്ടോ, ആ അതാണ്, അത് നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് കളയും.
കഴിഞ്ഞോ ക്ലീൻ ചെയ്തു? അപ്പം തലയും നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കണവ് മൊത്തത്തിൽ നമ്മൾ ക്ലീൻ ചെയ്തു. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന ഒരു കുറച്ച് കണവ് കൂടെ ഉണ്ട്, അതുകൂടെ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ കണവ ഇവിടെ ഞങ്ങൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ, കണവ മൊത്തത്തിൽ ക്ലീൻ ചെയ്തു. പിന്നെ ഈ കണവയുടെ കൂടെ ഞങ്ങൾ ഇനി അടുത്ത് ഗ്രില്ല് ചെയ്യാനായിട്ട് പോകുന്നതാ ഈ ഫിഷാണ്. ഇതിൻ്റെ ഈ മീനിൻ്റെ പേരെന്ന് പറയുന്നത് ചെമ്പല്ലി എന്നാണ്. അപ്പം നല്ല വലിയൊരു മീനാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. മൊത്തത്തിലിട്ട് ഗ്രില്ല് ചെയ്യാനായിട്ട് പോവാണ്, കട്ട് ചെയ്യുന്ന ഒന്നുമില്ല, ഫുള്ളായിട്ട് ഇട്ടിട്ടാണ് ഇന്ന് ഗ്രില്ല് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ക്ലീനിങ് പ്രോസസ്സ് ഫുള്ള് കഴിഞ്ഞു, ഇനി നമ്മൾ അടുത്ത മാരിനേഷനിലോട്ട് കടക്കാൻ പോവാണ്. അപ്പം നമുക്ക് മാരിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത മാരിനേഷൻ തുടങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ ഞാനിപ്പം കണക്കൊന്നും പറയുന്നില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വലിയൊരു മീനുണ്ട്, പിന്നെ കണവയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ ഏകദേശ രൂഹത്തിന് ഞങ്ങൾ ഇടുവാണ്. അപ്പം നമുക്ക് ആദ്യം നമ്മൾ ഇടാനായിട്ട് പോകുന്നത് മുളക് പൊടിയാണ്. എനിക്ക് ഏകദേശം ഇതിപ്പോൾ ഞങ്ങളൊരു ഒരു 6-7 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത മഞ്ഞൾപ്പൊടി ഇടാം, ഒരു 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അടുത്ത കുരുമുളക് പൊടിയാണ് ഇടാനായിട്ട് പോകുന്നത്. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം വേണ്ടി വരും. ഓക്കെ, അപ്പം നമ്മൾ എരിവൊക്കെ നല്ല മുന്നിട്ട് നിൽക്കണം. എന്നാലേ നമ്മളുടെ ആ ഒരു ഫിഷിൻ്റെ ഐറ്റം അല്ലേ, സീ ഫുഡ് ആയതുകൊണ്ട് നമ്മൾ എരിവാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് ഇത്രയും മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ നമ്മൾ ഇടുന്നത്. അടുത്തത് ഇടാനായിട്ട് പോകുന്നത് ഗരം മസാലയാണ്. ഇവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഇടാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കറക്റ്റ് ഒരു 5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ ഇനി ഇതിനകത്ത് തൈര് ഒഴിക്കാനായിട്ട് പോകുവാണ്. ഓക്കെ, ഏകദേശം ഇപ്പം നമ്മളിപ്പോൾ ഒരു 1/2 കവറോളം പാക്കറ്റിലെ തൈരായിരുന്നു, അപ്പോൾ ഒരു 1/2 കവറോളം തൈരും ഇതിനകത്ത് ഇപ്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത് ഇതിനകത്ത് ഇനി നമ്മൾ നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാനായിട്ട് പോകുവാണ്. അപ്പോൾ നമ്മൾ നാരങ്ങ ഇപ്പോൾ കറക്റ്റ് ഒരു 2 നാരങ്ങയാണ് ഇവിടെ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതൊന്ന് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പം നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവാണ്. ശകലം വെളിച്ചെണ്ണ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പം നമ്മളിവിടെ ഉപ്പും എല്ലാം ചേർത്തത് കറക്റ്റ് ആണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം കറക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ ക്വാണ്ടിറ്റി ആയിട്ടുള്ള മീനും കണവയൊക്കെ ആകുമ്പോൾ ഇതിപ്പം ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ഇത്രയും നമ്മൾ മസാലയൊക്കെ എടുത്തത്. വീട്ടിലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ കുറച്ച് മതിയായിരിക്കും. അപ്പം നിങ്ങൾക്ക് വീട്ടിൽ ഇതുപോലത്തെയൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഈ ഒരു ഇത്രയും റെസിപ്പീസ് തന്നെ ഫോളോ ചെയ്താൽ മതി. പിന്നെ ക്വാണ്ടിറ്റിയിൽ മാത്രം കുറച്ച് വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മൊത്തം മാരിനേഷൻ നന്നായിട്ട് കൈകൊണ്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഈ മീനിലോട്ടും കണവയിലോട്ടും ഇതിപ്പം നമ്മൾ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാനായിട്ട് പോവാണ്. നമ്മൾ
നമ്മൾ ഈ മീനിൽ മസാല തേക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ വരഞ്ഞു വെച്ചിരിക്കുന്നുണ്ടോ മീനിൽ, ആ വിടവിനകത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങളിപ്പോൾ വാൽ ഇവിടെ കട്ട് ചെയ്തിട്ടില്ല, വാൽ അതുപോലെ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ തലയുടെ അകത്തോട്ടൊക്കെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. കാരണം നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ അകത്തോട്ടൊക്കെ അല്ലെങ്കിൽ ഒരു പച്ച ഇതായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ നന്നായിട്ട് ഇത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനാണ്. അപ്പൊ അകത്തോട്ടൊക്കെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പൊ മീനിന്റെ മാരിനേഷൻ ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് മീൻ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അടുത്ത് നമ്മൾ കണവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കണവയിലോട്ട് നമുക്ക് മാരിനേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സെയിം നമ്മൾ ഫിഷിൽ ചെയ്തതുപോലെ തന്നെ സെയിം കണവയുടെ അകത്തോട്ടും നമ്മൾ ഈ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയില്ല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഉള്ളിലൊക്കെ അല്ലെങ്കിൽ നമുക്ക് ഒരു പച്ച ഇത് ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാം നമ്മൾ മീനായാലും എന്തായാലും ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ മസാല തേച്ച് പിടിപ്പിക്കണം. എന്നാലേ നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ ഓരോ കണവയായിട്ടാണ് നമ്മൾ മസാല ഇപ്പോൾ തേച്ച് പിടിപ്പിക്കുന്നത്. കാരണം അകത്തോട്ടൊക്കെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കേണ്ടത്, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓരോ കണവയായിട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കറക്റ്റ് ഇവിടെ ഒരു നാല് കണവ നമ്മളിപ്പോൾ മസാല തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ ബാക്കിയൊരു ഇനിയൊരു നാലെണ്ണം കൂടെ ഉണ്ട്. അപ്പൊ അതും കൂടെ നമ്മളങ്ങ് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഇത് കറക്റ്റ് മാരിനേറ്റ്, ഇപ്പൊ നമ്മളിപ്പോ രാവിലെയാണ് ഇതിപ്പോ കറക്റ്റ് ഞങ്ങൾ ഇതിപ്പോ ഇവിടെ ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ ഗ്രില്ല് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് ഒരു സന്ധ്യയൊക്കെ ആകുമ്പോഴാണ്. അത്രയും നേരം ഇപ്പം മസാല തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് മസാല ഒക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കും. അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി കണവയും കൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളിവിടെ മാരിനേഷൻ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ കറക്റ്റ് ഇത് ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാനായിട്ട് പോവാണ്. അപ്പൊ നമ്മള് ഇത് രാവിലെയാണ് ഇതിപ്പോ ചെയ്യുന്നത്, ഞാൻ രാവിലെയാണ് ചെയ്യുന്നത്. പക്ഷെ രാത്രിയാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അത്രയും നേരം ഏകദേശം എനിക്കൊരു 8-10 മണിക്കൂറോളം ഫ്രിഡ്ജിനകത്തിരിക്കും. അപ്പം മാരിനേഷനൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പൊ നമ്മുടെ കണവയിലും മീനിലും ഒക്കെ നല്ല മസാല പിടിച്ച് നമ്മൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കുമ്പോൾ അത്രയും നേരമൊക്കെ വെച്ചിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് ഇതിനെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. അപ്പൊ ഞങ്ങളിവിടെ കനൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ചാർക്കോൾ ഒന്നുമല്ല യൂസ് ചെയ്യുന്നത്, വളരെ നാടൻ രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പം പ്ലാവിൻ്റെ തടി വെച്ചിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം ഇതൊന്ന് നമുക്ക് ഇപ്പം തീയൊക്കെ കെട്ടിന് ഇതൊന്ന് കനലായിട്ട് വരണം, കുറച്ച് പാടാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ആഞ്ഞു പിടിക്കുകയാണ് ഇതിന്. എൻ്റെ കസിൻസാണ് ഈ ഇരിക്കുന്നത്. ഞങ്ങളെല്ലാവരും കൂടെയാണ് ഇതിപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇവരുടെ എല്ലാവരുടെയും കഷ്ടപ്പാടാണ് ഇപ്പൊ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാരും ഒരു ഹായ് പറഞ്ഞേ. ഹലോ. ഹായ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വ്ളോഗ് എന്ന് പറയുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു വ്ളോഗാണ്. അതായത് ഞങ്ങൾ ചുമ്മാ കസിൻസ് എല്ലാവരും കൂടെ ഒരു ഗ്രില്ലിംഗ് പ്ലാൻ ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു അതൊരു വ്ളോഗ് ആക്കിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് ഞാൻ എല്ലാം രാവിലെ തന്നെ മാരിനേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കനലിപ്പം ഇപ്പോഴും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് എന്റെ കസിൻസ് എന്ന് പറയുന്നത്. ഞങ്ങൾ എല്ലാരും കൂടെ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി കനലിന്റെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തോട്ടിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കും. അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പം എന്തായാലും വീഡിയോ എല്ലാവരും മൊത്തം കാണാം കേട്ടോ. നല്ല രസം തന്നെ ആയിരിക്കും.
ഇതിന്റെ കസിൻ ബ്രദർ ആണ്, ജോസഫ് എന്നാണ് പേര്. അപ്പം ഞാൻ ഈ ചെയ്യുന്ന സീ ഫുഡ് ഒക്കെ ഉണ്ടായിരുന്നു, നാട്ടിൽ വന്നിട്ട് സീ ഫുഡ് ലോബ്സ്റ്റർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നിട്ടുള്ള എല്ലാ സീ ഫുഡും സ്പോൺസർ ചെയ്യുന്നത് ജോസഫ് അച്ഛനെ. ജോസഫ് അച്ഛന്റെ ബോട്ടില് ഫിഷുകളാണ് ഞങ്ങൾ ഇവിടെ എല്ലാം കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ ഇന്നത്തെ ഈ ഒരു ഇത് കണവ, ഇപ്പൊ ഇന്നത്തെ മീനെല്ലാം ജോസഫ് അച്ഛന്റെ ബോട്ടില് ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതും ഇതെന്ന് വെച്ചാൽ വളരെ ഫ്രഷ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ, കാരണം നമ്മള് ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല. നമുക്ക് അവര് പിടിച്ചിട്ട് വരുന്ന ഉടനെ ജോസഫ് അച്ഛൻ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നല്ല ഇതൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് തരും. കൊണ്ടുവന്ന് തന്നിട്ട് ഞങ്ങൾ പിള്ളേരെല്ലാം കൂടി ഇങ്ങനെ സ്ഥിരം ചെയ്യാറുള്ളതാ, ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഇങ്ങനെ ഈ ഒരു സംഭവം പ്ലാൻ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇതൊരു വ്ളോഗ് ആക്കാൻ തോന്നി, അതാണ് ഞാനിപ്പോ ഇന്നിങ്ങനെ വ്ളോഗ് ആക്കിയത്. ജോസഫ് അച്ഛനാണ് എപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനെ ഡിഷുകൾ, അതായത് ഞങ്ങൾക്ക് ഈ സീ ഫുഡുകൾ മൊത്തം തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും എപ്പോഴും നന്ദി പറയും. പ്രഭു ചേച്ചി ഇവിടെ, ഇത് ഞങ്ങളുടെ ചേച്ചിയാണ്, ജോസഫ് ചേച്ചിന്റെ വൈഫാണ്. അപ്പൊ ചേച്ചി ഇവിടെ ബട്ടർ ഇവിടെ റെഡിയാക്കിയുണ്ട്, കാരണം നമ്മളിത് ഗ്രില്ല് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് നന്നായിട്ട് ബട്ടർ തേച്ച് കൊടുക്കണമല്ലോ. അപ്പം അതിന്റെ കാര്യങ്ങൾ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഇന്നിപ്പം ഗ്രില്ല് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിനകത്താണ്. ഞങ്ങളിത് ചെയ്തെടുത്തതാണ്, നമുക്ക് അല്ലാണ്ടുള്ള ഗ്രില്ലിംഗ് മെഷീൻ അല്ല. ഞങ്ങളുടേതായിട്ടുള്ള ഒരു ബുദ്ധിയിൽ മുമ്പ് ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ മുമ്പ് പണ്ടൊരുക്കി ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്ന ഒരു സംഭവമാണ്. ഇതിനകത്താണ് ഞങ്ങൾ എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പൊ ഇതിലിപ്പോ ബട്ടർ തേച്ച് കൊടുക്കുവാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിനകത്തിട്ട് നമ്മൾ അത് വറുക്കുമ്പോഴത്തേക്ക് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി, കാരണം അല്ലേ കമ്പിക്കകത്തൊക്കെ അതിൻ്റെ ഫ്ലഷ് പിടിക്കും. അപ്പോൾ അത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബട്ടർ തേച്ച് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തിരിച്ച് മറിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഗ്രിൽ ചെയ്തെടുക്കാം. നമ്മുടെ കനൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്, എല്ലാം സെറ്റായിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോ നമ്മള് ആദ്യം മീൻ എടുത്ത് വെക്കാൻ പോകണം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ചെമ്പല്ലി എന്ന് പറഞ്ഞിട്ട് മീനാണ്, അതായത് കണ്ടില്ലേ ഏറ്റവും വലിയ. എത്ര കിലോ വരും? രണ്ടര മൂന്ന് കിലോ വരും ഈ ഒരു മീൻ. അപ്പൊ നമ്മള് മൊത്തത്തിലിട്ടങ്ങത് ഗ്രില്ല് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ഇത് നമുക്ക് ആദ്യം എടുത്തിട്ട് അതോട്ട് വെച്ചു കൊടുക്കാം. നമ്മുടെ കണവ നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മുടെ തെക്കോട്ടൊക്കെ വരുമ്പോ ഇത് കണവ എന്നാണ് പറയുന്നത്, വടക്കോട്ടൊക്കെ ഇതിന് കൂന്തൽ എന്നാണ് പറയുന്നത് ഈ ഒരു സംഭവത്തിന്. നമ്മളിതൊന്നും കട്ട് ചെയ്തിട്ടില്ല, മൊത്തത്തിലിട്ട് തന്നെയാണ് നമ്മളിത് മാരിനേറ്റ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ഇപ്പൊ വെച്ചു കൊടുക്കുന്നത് കണവയുടെ തലയാട്ടോ. നമ്മള് തലയൊന്നും നമ്മള് കളഞ്ഞിട്ടില്ല, നമ്മളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മള് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഉണ്ടായിരുന്നു. കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ അനീന്റെ പുറത്ത്. നമുക്ക് ആ ഒരു ഗ്രില്ലിങ്ങിന്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ ചേമ്പലക്കകത്ത് നമ്മൾ കുക്കായത് എടുത്ത് വെക്കുവാണ്. നമ്മുടെ കണവയൊക്കെ ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്.